ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലേ സ്റ്റോർ മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു പുതിയൊരു വെറൈറ്റി മോഡുമായിട്ടാണ്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേഡിയം മോഡ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻസ്റ്റാളേഷനിൽ കൊണ്ടുവരാമെന്നാണ് ഒരു സ്റ്റേഡിയം മാപ്പ് മോഡ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയം മാപ്പ് മോഡ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ ഒരു സ്റ്റേഡിയം മാപ്പ് മോഡിൽ എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻസ്റ്റാളേഷൻ കളിക്കുന്ന ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പ് മോഡിൽ എത്തിച്ചേരേണ്ടത്, ചേരാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ മലാങ്കൂസ് സുറബായ റൂട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ആ റൂട്ടിലാണ് നമ്മൾ ഈ ഒരു മാപ്പ് മോഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ റൂട്ടാണ് എടുത്തിരിക്കുന്നത്, ആ റൂട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, കാരണം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്ഥലത്ത് എത്തേണ്ട ഏത് റൂട്ടാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു നേരെയുള്ള ഈ റൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക, നമ്മൾ എവിടെയാണ് ടേൺ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പം പോയി നോക്കിയാൽ കുറച്ച് ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റിലേക്കുള്ള ഒരു ടേണിലൂടെയാണ് പോകേണ്ടത്, റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ മാപ്പിൽ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്, റൈറ്റിലേക്കാണ്. അവിടെ നിന്ന് റൈറ്റ് അടിച്ച് പോയി കഴിയുമ്പം ഇപ്പം നമുക്കൊരു തമിഴ്നാട് ബസ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഈ ഒരു മാപ്പിൻ്റെ കൂടെ ആഡ് ആവുന്നതാണ്, ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡ് അങ്ങനെയൊരു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറയാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റേഡിയം. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊരു തമിഴ്നാട് ബസ് സ്റ്റാൻഡാണ്. അപ്പം എല്ലാം തമിഴിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടി വിയും കൊടുത്തിട്ടുണ്ട്. ഒരു ടി വിയിൽ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു പ്രൊഫൈലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നേരെ ഇനി സ്റ്റേഡിയത്തിലേക്ക് പോവാം. അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറയാണ് നമ്മുടെ സ്റ്റേഡിയം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പം അതേ ഇവിടെയാണ് നമ്മുടെ സ്റ്റേഡിയം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് കയറേണ്ടത്, ഇതിൻ്റെ അകത്താണ് നമ്മുടെ സ്റ്റേഡിയം ഉള്ളത്. സോ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ T20 എന്നും പറഞ്ഞ ഒരു ബാനറൊക്കെ അടിച്ചിട്ടുണ്ട് അവർ. ഇവിടെ നിന്ന് ഇനി കുറച്ച് ചെന്ന് കഴിഞ്ഞ് ഒരു കുറച്ച് നീങ്ങി കഴിയുമ്പം അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു വഴി കൂടെ കയറിയാൽ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അപ്പം നമ്മൾ സ്റ്റേഡിയത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേഡിയം മാപ്പ് മോഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു വഴിയിലൂടെ വന്നാൽ നമുക്ക് ഈ സ്റ്റേഡിയം മാപ്പ് മോഡിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാപ്പ് മോഡിൽ നമുക്ക് ചുറ്റും കണ്ടില്ലേ, കറക്റ്റ് നമ്മളൊരു സ്റ്റേഡിയത്തിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ നമ്മളങ്ങനെ ഒരു സ്റ്റേഡിയവും കൂടെ കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്, നടുക്കൊരു സ്റ്റംപൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചുറ്റും നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ബസ് ഇവിടെയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി നോക്കാം. ഇതൊക്കെ ഇതാണ് നമ്മുടെ സ്റ്റെമ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്റ്റെമ്പ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പം രണ്ട് സ്റ്റെംസ് വരുന്നുണ്ട്. അപ്പം ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്, കാണുമ്പോൾ തന്നെ ഒരു വലിയ സ്റ്റേഡിയം ആണ്. അപ്പം നമുക്കിവിടെ സുഖമായിട്ട് വേണമെങ്കിൽ വണ്ടിയെ കൊണ്ടുവന്ന് കറക്കി കളിക്കാം. പിന്നെ നമുക്ക് ഈ സ്റ്റേഡിയത്തിന് മേലെ ഒന്ന് കയറി നോക്കാം, കയറാൻ പറ്റുമോ എന്ന്. അപ്പം നമുക്ക് ഇവിടെ കയറാൻ പറ്റുന്നില്ല, അത് വലിയ ഒരു സംഭവം ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ കയറാൻ പറ്റാത്തത്. നമുക്കന്ന് ആ ചെറുതിലൊന്ന് നോക്കി നോക്കാൻ കയറാൻ പറ്റുമെന്ന്. ഇപ്പം ചെറുതിൽ കയറാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ ഒരു സ്പേസിൽ കയറാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കയറി നോക്കി നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന്. ഒരു ടോപ്പ് വ്യൂ ആണ് തരുന്നത്, നമുക്കൊരു നല്ല ഹൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കൊരു ഹൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് ഇനി നോക്കി നോക്കാം.
ഓക്കെ, നമ്മൾ ആ ഒരു ആദ്യം ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ZRCR ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മുടെ മോഡ് സെലക്ട് ചെയ്യുക. മോഡ് സെലക്ട് ചെയ്തിട്ട് അതൊരു സിപ്പ് ഫയൽ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് അടിക്കാൻ വരും. അപ്പോൾ ആ ഒരു പാസ്വേഡ് ആ ഒരു വീഡിയോയിലുണ്ട്. ആ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ആ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പം നമുക്കിവിടെ രണ്ടൊരു ഫയൽ എക്സ്ട്രാക്റ്റ് ആവും. ഒന്ന് ലെവൽ 70 എന്ന് പറഞ്ഞു, പിന്നെ ഷെയർഡ് അസറ്റ് എന്ന് പറഞ്ഞ ഒരു രണ്ട് ഫയൽ അവിടെ എക്സ്ട്രാക്റ്റ് ആവും. അത് നമുക്ക് നേരെ നമ്മുടെ ഡാറ്റയിൽ ചെന്നിട്ട് മറ്റേ ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ OBB ഫയലിൽ ഡാറ്റയിൽ ചെന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു രണ്ട് ലെവൽ 35 കേട്ടോ, ലെവൽ 35 ആ ഒരു രണ്ട് ഫയലാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഫോൾഡറിലൊന്നും അല്ല എക്സ്പോർട്ട് ആവുന്നത്, അത് നേരെ അവിടെ തന്നെ ഫയലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നേരെ ബസ് മിനിറ്റ് എന്തോ എടുത്താൽ നമുക്ക് സംഭവം വർക്കാവുന്നതാണ്.